രാജ്യത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ ദൗത്യത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ച് സംസ്ഥാന പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് ചന്ദ്രയാൻ ദൗത്യത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ചത്. കെ എം എം എല്ലിൽ നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ച ലോഹക്കൂട്ടാണ് ചന്ദ്രയാൻ ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. കെ എം എം എൽ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് 500 ടൺ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് ചവറയിൽ നിർമ്മിച്ചത്. രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏക പ്ലാന്റാണ് ചവറയിലേത്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും പ്രതിരോധ മേഖലയ്ക്കും ആവശ്യമായ ടൈറ്റാനിയം സ്പോഞ്ച് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിനും കെ എം എം എല്ലിൽ നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചിരുന്നു. ഈ സ്പോഞ്ച് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടൈറ്റാനിയം സ്പോഞ്ച് മെറ്റലാണ് ഈ റോക്കറ്റിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കെ എം എം എല്ലിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ISROയും കെ എം എം എല്ലും DRDOയും ആയിട്ട് ഉള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ സ്പോഞ്ച് പ്ലാന്റ്. ഈ സ്പോഞ്ച് പ്ലാന്റ് ഇത് ശരിക്കും ഇതൊരു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തന്നെ കരുതാം. സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ടൈറ്റാനിയം സ്പോഞ്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു പരിധി വരെ അതിനൊരു ഒരു പരിഹാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ കഴിയും. ഇനിയിപ്പോൾ കൂടുതൽ തലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിന്, അതായത് ഡിഫൻസ് സെക്ടറിലേക്കും എയ്റോസ്പേസിലേക്കും ഒക്കെ കൂടുതൽ സ്പോഞ്ച് നൽകുന്നതിനായി ഈ പ്ലാന്റിന്റെ കപ്പാസിറ്റി എക്സ്പാൻഷനെ കുറിച്ച് ഞങ്ങൾ രൂപരേഖകൾ തയ്യാറാക്കി വരികയാണ്. 140 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തിയാണ് രാജ്യത്തിന്റെ 3 ചാന്ദ്രദൗത്യ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത്. ശ്രീഹരിക്കോട്ടയിലെ 2 വിക്ഷേപണത്തറയിൽ നിന്ന് ചന്ദ്രയാൻ 3 പേടകവുമായി ഇസ്രോയുടെ LVM-3M4 റോക്കറ്റ് കുതിച്ചുയർന്നു. 2-1-0 നിശ്ചിത സമയത്തിൽ നിശ്ചയിച്ച പ്രകാരം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 3 പേടകം വിജയകരമായി സ്ഥാപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ ചവറ.